ഏലിയൻ കുട്ടാപ്പി, ഏലിയൻ മറ്റേ ഈ സ്വന്തമായിട്ട് പറക്കുന്നതിലേക്കുള്ള തലയുടെ ആന്റിനൊക്കെ വെച്ചിട്ട്. ആ ഞാനെന്താ ഇവിടെ നിന്നല്ല, നിങ്ങളെന്താ ഇവിടെ നിന്നാണ് ഞാൻ ശരിക്കും ചോദിക്കേണ്ടത്. കാരണം നിങ്ങളിപ്പോ ഭൂമിയിലല്ല, സൗരയൂഥത്തിലാണേ. പേടിക്കണ്ട, ഏതായാലും എല്ലാരും വന്ന സ്ഥിതിക്ക് നമ്മുടെ ഗ്രഹങ്ങളുടെ ലോകത്ത് ഒരു ചെറിയ വെടിവെട്ടം പറച്ചിട്ട് നടക്കുന്നുണ്ട്. അതിലൊന്ന് കൂടിയിട്ട് പോവാ. എന്തേ ആഹാ, ഇതാര്? ചന്ദ്രചേട്ടനോ? ഹലോ. ആ ഹലോ ഭൂമി മോളെ, നീയായിരുന്നോ? എന്താ പരിപാടി? ഓ എന്ത് പരിപാടി, വെറുതെ ഇങ്ങനെ. ആ പിന്നെ നീ വല്ലതും അറിഞ്ഞായിരുന്നോ? നീയാണ് ഇപ്പൊ ഇവിടുത്തെ ചർച്ചാ വിഷയം. ഞാന് എന്തിന്? കൊച്ചെ വല്ല റോക്ക ചങ്ങാനോടനെ ഇങ്ങോട്ടുണ്ടോ? ഏ ഇത് അതൊന്നും അല്ല, ഇത് വേറൊരു കാര്യം. നീ ഒന്നുകൂടെ ഓർത്തു നോക്കിയേ. വേറെ ഇപ്പൊ എന്താ? ആ ബെസ്റ്റ്, അപ്പൊ നിനക്കത് ഓർമ്മയില്ല. എടാ വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ജൂലൈ 21, 1969. എന്താ സംഭവിക്കുന്നതെന്ന് പോലും അറിയാതെ ഞെട്ടി കിളി പാറി കരഞ്ഞുകൊണ്ട് എന്നെ നോക്കി നിന്റെ ഒരു നിൽപ്പുണ്ടായിരുന്നു മോനെ. എന്താന്നറിയില്ല, അത് ഓർക്കുമ്പോ എനിക്ക് ഇപ്പോഴും ചിരി വരുവെന്നേ. അല്ല നിനക്കപ്പാ അതൊന്നും ഓർമ്മയില്ല? എനിക്ക് ഇപ്പോഴല്ലേ കത്തിയത്. പിന്നെ നീ പറഞ്ഞ പോലെ കരഞ്ഞൊന്നുമില്ല, ഒന്നും പേടിച്ച്. ഒരുപാട് ഉള്ളാതടാ, നിന്റെ മോന്താന്നൊന്ന് കാണാനായിരുന്നു. അത് പിന്നെ ഞാനറിഞ്ഞു, ആവുന്ന റോക്കറ്റ് ആണെന്നും അതിനകത്തുള്ളത് നിന്റെ ആൾക്കാരാണെന്നൊക്കെ. ഞാൻ വിചാരിച്ച ഏതോ വലിയ ഉൽക്ക വന്ന് വീണ് ഞാൻ അപ്പൊ തന്നെ മരിക്കാൻ പോവാന്ന്. ഓ 19 കൊല്ലായല്ലേ ആദ്യമായിട്ട് എന്റെ നെഞ്ചത്ത് കാലുകുത്തി ഇറങ്ങിയിട്ട്. പക്ഷെ ആ പാടിപ്പോഴും ദേഹത്തോട്ട് കേട്ടോ. ആ എന്തായാലും അതിന്റെ പേരിൽ ഇവന്മാരൊക്കെ ഇവിടെ ഭയങ്കര ആഘോഷമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ മറ്റേ ചാന്ദ്രദിനാഘോഷേ. അതല്ലെങ്കിലും നല്ലതാ, ഒന്നുമില്ലെങ്കിലും ഒരു ദിവസത്തേക്കെങ്കിലും ഇവര് നമ്മളെ ഓർക്കുമല്ലോ. അത് പറഞ്ഞപ്പോഴേ ഈ പരിസ്ഥിതി ഉയർത്തിലേക്ക് കഴിഞ്ഞ സ്ഥിതിക്ക് നിനക്കിനി വലിയ പ്രതീക്ഷയില്ല അല്ലേ? അന്ന് ഭയങ്കര പൊലിപ്പിക്കലൊക്കെ ആയിരുന്നു, എന്നെ സംരക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊറേ പരിപാടികളൊക്കെ അവന്മാർ ഒപ്പിക്കുന്നുണ്ടായിരുന്നു. നേരെ പറയാലോ, ആ വെടിക്കെട്ടൊക്കെ അന്നേ കഴിഞ്ഞുവെന്നേ. ഇനിയിപ്പോ അവന്മാര് തിരിഞ്ഞ് നോക്കിയാലായി, നോക്കിയില്ലേലായി. ഇനിയിപ്പോ വരും, അടുത്ത കൊല്ലം കൂടോടെ വരും, അന്നേരം ഞാൻ ഉണ്ടാവുവോ? ചുമ്മാ തള്ളാതെ, നീ ഇപ്പോഴും പഴയ ഗ്ലാമർ തന്നെയല്ലേ, നല്ല നീലയും കറുപ്പും ഒക്കെ ആയിട്ട് കളർഫുൾ. ആ കൊള്ളാം, നീ ഒന്ന് പോയേ. അത്ര ദൂരത്തു നിന്ന് നോക്കുന്നോണ്ടോ നിനക്ക് അങ്ങനെയൊക്കെ തോന്നേ? അടുത്തേക്ക് വരാൻ നിനക്ക് പറ്റില്ലല്ലോ, ഒന്ന് വന്ന് നോക്കണം. ആകെ പൊടിയും പുകയും മണ്ണും കട്ട, വെള്ളം പോലും വിശ്വസിച്ച് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. മിക്കവാറും ഈ നീലമാറി മൊത്തം കറുപ്പാവാനാണ് സാധ്യത. ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് എനിക്കിനി 7.5 ബില്യൺ വർഷം കൂടി ആയുസ്സുണ്ടെന്ന്. ജാതകപ്രകാരം എനിക്ക് അത്രയും ആയുസ്സൊക്കെ ഉണ്ടെങ്കിലും ഈ പോക്ക് പോവാണെങ്കിൽ എനിക്കൊരു വിശ്വാസം ഇല്ലേ. എന്നെ മനുഷ്യര് നേരത്തെ വഴിയാക്കുവെന്നാ തോന്നുന്നത്. അപ്പൊ ഒന്നും അറിഞ്ഞില്ലല്ലേ, ഇടക്കിടക്ക് നിന്റെ അടുത്തേക്ക് ഇവിടെ നിന്ന് ഓരോന്ന് വരുന്നില്ലേ, അത് ചുമ്മാ റോക്കറ്റ് വിട്ട് കളിക്കൊന്നും അല്ല. നിന്റെ ഉപരിതലത്തിലെ മണ്ണും പൊടിയും കല്ലും ഒക്കെ അവരിവിടെ ഇട്ട് തകൃതിയായി പരിശോധിക്കുന്നുണ്ട്. എന്തിന്, ഈ അടുത്ത് നിന്റെ ദക്ഷിണ ധ്രുവത്തിൽ വെള്ളം ഉണ്ടെന്ന് വരെ അവർക്ക് പിടികിട്ടിയില്ലേ. ഉടനെ തന്നെ കുറെ കൂടി മനുഷ്യർ നിന്റെ അടുത്തേക്ക് ഇവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പൊ പിന്നെ കഥയിലും കവിതയിലും ഒക്കെ അമ്മമാർ എന്നെ കുറിച്ച് വച്ച് ഈർന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ മാനവ മര്യാദയ്ക്കും പണി നോക്കി ചുമ്മാ വെട്ടോടിച്ച് കറങ്ങി നടന്നതായിരുന്നു. ഇനിയമാർ എന്റെ നെഞ്ചത്ത് മുങ്കാലിടുവോ? നീ സൂക്ഷിച്ചോ, 10-20 കൊല്ലത്തിനുള്ളിൽ അവരവിടെ ചിലപ്പോ ഒരു ചായക്കട തന്നെ ഇട്ടെന്ന് വരും. മനുഷ്യര് ചില്ലറക്കാരല്ല മോനെ. തന്നെ എന്റെ പ്രപഞ്ച ഭഗവാന്, ഏത് ഗ്രഹണം പിടിച്ച സമയത്താണ് ഇതൊക്കെ? അതെ കൊറേ നേരമായി, എന്റെ ഭൂമിമോളെ ഒന്ന് മിണ്ടായിരിക്കാമോ? ഞാനത് പറയാൻ വരുവായിരുന്നു, വെറുതെ ചന്ദ്രൻ ചേട്ടനെ ഇങ്ങനെ പേടിപ്പിക്കല്ലേ മോളെ. നിങ്ങളെ നക്ഷത്രങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം, നിന്നെ ഒന്നും അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതല്ല മോളെ കാര്യം, കുറെ മനുഷ്യർ നിന്നെ ദ്രോഹിച്ചെങ്കിലും കുറെ പേർ നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നില്ലേ? ആന്നേ, അവർക്കിപ്പോ കാര്യം മനസ്സിലായിട്ടുണ്ട്, നീ ഇല്ലാതെ അവർക്ക് ജീവനില്ലെന്ന്. നിന്നെ ചെറുത്ത് പിടിക്കാൻ ഇപ്പൊ കൊറേ ആൾക്കാരുണ്ട്, പേടിക്കണ്ട കേട്ടോ. ചന്ദ്രൻ ചേട്ടാ, നിങ്ങളെയും അവരൊന്നും ചെയ്യത്തില്ല കേട്ടോ. പിന്നെ അവർക്കും അവരുടെ പിള്ളേർക്കും ഒക്കെ പഠിക്കണ്ടേ, അതിനാ ഈ പരിപാടിയൊക്കെ. ആ പഠിക്കാനാണെങ്കിൽ പഠിച്ചോട്ടെ, രാകേഷ് ശർമ്മയോ ആംസ്ട്രോങ്ങോ ആരെങ്കിലും എത്ര തവണ വേണമെങ്കിലും ഒന്ന് പഠിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. ഇതിപ്പോ എവിടെന്നാ? ഓ അതാ ചൊവ്വയാ,
നീ ഇവിടെ മനുഷ്യരെ കുറിച്ച് പറഞ്ഞതൊക്കെ ഏതോ വാൽനക്ഷത്രം അവിടെ ചെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട് പേടിച്ച് കരയുവാ പാവം. എന്തിനാണ് അവന്റെ അടുത്തോട്ടും പോയിട്ടുണ്ടല്ലോ രണ്ടു മൂന്ന് സാറ്റലൈറ്റ്സ്, എന്തോ ക്യൂരിയോസിറ്റിയോ അങ്ങനെ എന്തൊക്കെയോ. അപ്പൊ ഈ പറയുന്നത് കേട്ട് അവനും ഒരു പേടി. അയ്യോ, ഇനിയിപ്പോ നമുക്ക് പണിയാവോ? ഏയ്, അത് സാരമില്ല, ഞങ്ങളവനെ പറഞ്ഞു മനസ്സിലാക്കിച്ചോളാം കേട്ടോ. ഡോണ്ട് വറി. വാൽനക്ഷത്രത്തെ കണ്ടാ പറയണേ ഇനി മേല അവൻ ഇതുപോലെ ആരെങ്കിലും നടന്ന് പേടിപ്പിച്ച അവന്റെ വാല് ഞാൻ വെട്ടി ദൂരെ കളയും. അപ്പൊ ചേട്ടാ ചെലവുണ്ടേ? ആ ഉണ്ടുണ്ട്, ചെലവുണ്ട്. പിന്നെന്താ, കൂടിക്കോ, നമുക്ക് പൊളിക്കാം. പിന്നെ അല്ല, അപ്പൊ പിന്നെ ശരി. എന്റെ വക ചാന്ദ്രനാശംസകൾ. താങ്ക് യു മൈ ഡിയർ, താങ്ക് യു സോ മച്ച്.